നവരാത്രിയിലെ അഞ്ചാം ദിവസമായ പഞ്ചമിയിൽ പൂജിക്കപ്പെടുന്ന ദേവീഭാവമാണ് സ്കന്ദമാത. സുബ്രഹ്മണ്യ സ്വാമിയെ മടിയിൽ വെച്ചുകൊണ്ടുള്ള മാതൃപ്രേമ സൗന്ദര്യമാണ് ഈ ദിനത്തിന്റെ പ്രത്യേകത. മുരുകൻ അഥവാ സ്കന്ദൻ ഉപാസന ചെയ്തിരുന്നത് ശിവപാർവതി യുഗ്മത്തെ ആയിരുന്നതുകൊണ്ട് ദേവിയെ സ്കന്ദമാത എന്ന് മുരുക സമ്പ്രദായക്കാർ വിളിച്ചുപോരുന്നു. സുബ്രഹ്മണ്യ സമ്പ്രദായത്തിൽ ഉപാസിച്ചു വന്നിരുന്ന ദേവിയുടെ രൂപമാണ് സ്കന്ദമാത എന്നറിയപ്പെടുന്നത്. ഈ ഭാവത്തെ ആരാധിക്കുന്നത് ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് കാരണമാകുമെന്ന് കരുതപ്പെടുന്നു. ഈ ഭാവത്തിലുള്ള പൂജ ദാമ്പത്യപരമായ അഭീഷ്ട സിദ്ധികൾക്ക് വിശേഷിച്ചും ദീർഘ ദാമ്പത്യത്തിന് വളരെ വിശേഷമാണ് എന്ന് പഴമക്കാർ വിശ്വസിച്ചു പോരുന്നു. സ്കന്ദനെ മടിയിലിരുത്തി ലാളിക്കുന്ന മാതൃഭാവമാണ് ദേവിക്ക്. നാല് കൈകളാണ് ദേവിക്കുള്ളത്. വലത് കൈകളിൽ ഒന്നിൽ ആറു ശിരസോടുകൂടിയ ബാലമുരുകനും മറ്റേതിൽ താമരപ്പൂവുമാണ്. ഇടത് കൈകളിൽ വരമുദ്രയും താമരപ്പൂവുമാണ്. സിംഹമാണ് ദേവിയുടെ വാഹനം. ചൊവ്വാദോഷമുള്ളവർ സ്കന്ദമാതയെ ആരാധിച്ചാൽ ദോഷശാന്തി ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. ചുവന്ന നിറത്തിലുള്ള പൂക്കളാണ് ദേവിക്ക് പ്രിയം.